ഹായ് ഫ്രണ്ട്സ്, ടെക്കോണോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10-ാം ക്ലാസ്സുകാർക്ക് എങ്ങനെ വയർമാൻ പെർമിറ്റിന് അപ്ലൈ ചെയ്യാം എന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുകയുണ്ടായി. എന്നാൽ അതിൽ ഒരുപാട് കമൻറ്റ് വരികയും ഒരുപാട് പേർ ആവശ്യപ്പെടുകയും ചെയ്ത ഒന്നാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമോ എന്ന്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റ്. അതിനെപ്പറ്റി കൂടുതൽ നോക്കാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറി 10-ാം ക്ലാസ്സുകാർക്ക് എങ്ങനെ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റിന് അപ്ലൈ ചെയ്യാം എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റിനെ പറ്റി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റിനെ നമ്മൾ രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്, അതായത് A ക്ലാസും B ക്ലാസും. അപ്പോൾ B ക്ലാസ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിനെ പറ്റി ആദ്യം നോക്കാം. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, അതായത് ഒരു B ക്ലാസ് സൂപ്പർവൈസറിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ്, അതിനു വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതിൻ്റെ ഫീസ് എന്താണ്, അതിൻ്റെ എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചാണെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പെർമിറ്റ് എന്ന് പറയുന്നത് പലതരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഓരോ ക്വാളിഫിക്കേഷൻസ് വെച്ചാൽ, അതൊരു SLC-ക്കാരനും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ഒരാൾക്കും ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും ക്രൈറ്റീരിയസും വ്യത്യാസമാണ്. അപ്പോൾ ഓരോ തലക്കാർക്കും ഓരോ രീതിയിലാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതായത് ഒരു SSLC പാസ്സായ ഒരു വ്യക്തിക്ക് ഇലക്ട്രിക്കൽ B ക്ലാസ് സൂപ്പർവൈസർ പെർമിറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ അദ്ദേഹത്തിന് ഒരു 5 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് വയർമാൻ പെർമിറ്റും ആവശ്യമാണ്. ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 വർഷം, അതായത് അപ്രൻറ്റീസ് പീരീഡ് ആവാം, അതായത് വയർമാൻ പെർമിറ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള 1 വർഷത്തെ അപ്രൻറ്റീസ് പീരീഡും അതിനുശേഷമുള്ള വയർമാൻ പെർമിറ്റ് കിട്ടിയതിന് ശേഷമുള്ള 4 വർഷത്തെ എക്സ്പീരിയൻസും, അങ്ങനെ 5 വർഷം ഉള്ള ഒരു വ്യക്തിക്ക്, SSLC പഠിച്ച ഒരാൾക്കും B ക്ലാസ് സൂപ്പർവൈസർ പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു C ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി, 10-ാം ക്ലാസ് കഴിഞ്ഞ് C ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ITIയിലേക്ക് വരികയാണെങ്കിൽ ഒരു ITI പാസ്സായ വ്യക്തിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അതായത് വയർമാൻ പെർമിറ്റോട് കൂടിയുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ്. അതായത് ഇതുപോലെ തന്നെ 1 വർഷം അപ്രൻറ്റീസ് പീരീഡ് ആവാം, അത് കഴിഞ്ഞ് 1 വർഷം പ്രാക്ടിക്കൽ അല്ലാതെ വയർമാൻ പെർമിറ്റ് കിട്ടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസും, അങ്ങനെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ITIക്കാരനും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ITIക്കാരനും SSLC-ക്കാരനും ചെയ്യാവുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 150 കിലോവാട്ടാണ്. 150 കിലോവാട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ്. എന്നാൽ നമ്മളിനിയും ഡിപ്ലോമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡിപ്ലോമ പാസ്സായ ഒരു വ്യക്തിക്ക്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു വ്യക്തിക്ക് B ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രി ഉള്ള ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ഒരു ഡിപ്ലോമക്കാരനും ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രി ഉള്ള വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 250 kVA ആണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ്. ഇനിയും ആദ്യം പറഞ്ഞതുപോലെ ഒരു SLC-ക്കാരനും ഒരു ITI-ക്കാരനും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അവർക്കുള്ളത് ഒരു റിട്ടേൺ എക്സാമിനേഷനുമുണ്ട്, ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനുമുണ്ട്. റിട്ടേൺ എക്സാമിനേഷന് ഒരു 40% മാർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷന് മിനിമം 50% മാർക്കും ആണ് പാസ്സാകുവാൻ ആവശ്യമുള്ളത്. ഒരു ഡിപ്ലോമക്കാരനും അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രിയുള്ള ഒരു വ്യക്തിക്കും ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല, അവർക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. അതായത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓഫീസിലായിരിക്കും ആ ഇൻ്റർവ്യൂ നടക്കുക. അവിടെ വെച്ച് അവരോട് മെയിനായിട്ടും ഡിസൈനിങ്ങും SLD സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ജില്ലാതലത്തിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓഫീസിൽ ചെന്നതിന് ശേഷം ഫോം വാങ്ങുകയാണ്. ആ ഫോമിൻ്റെ വില 110 രൂപയാണ്. 110 രൂപ കൊടുത്ത് ആ ഫോം വാങ്ങിയതിന് ശേഷം അത് ഫില്ല് ചെയ്ത് നമ്മൾ ഏത് കാറ്റഗറി, SSLC ആണോ, ഡിപ്ലോമയാണോ, ITI ആണോ, BTech ആണോ, ഇതിൽ ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സും വെച്ച ശേഷം ഈ ഫില്ല് ചെയ്ത ഫോം
നമ്മുടെ ദ സെക്രട്ടറി ദ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് ഓഫീസ് ഓഫ് ദ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്സ് ശാന്തിനഗർ ട്രിവാൻഡ്രം 6950001 ഈ അഡ്രസ്സ് ഈ കാണുന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ആ ഫോം അയക്കേണ്ടത്. അത് അവിടെ കിട്ടിയതിന് ശേഷം അവരത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസിന് ചെയ്യാൻ 10 ക്ലാസ്സുകാർക്ക് വേണ്ടത് 5 വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ്. അതൊരു ഐ ടി ഐക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് വയർമാൻ പെർമിറ്റ്. ഒരു ഡിപ്ലോമക്കാരനാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രിക്കാരന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് അത് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു ബി ക്ലാസ് സൂപ്പർവൈസർ പെർമിറ്റിന് അപ്ലൈ ചെയ്യാനും എക്സാമും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. എന്നാൽ എ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എ ക്ലാസ് എന്ന് പറയുന്നത് ഇത്തിരി വ്യത്യസ്തമായാണ്. കാരണം അതിൽ ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രി ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉള്ള ആൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ റിട്ടൺ എക്സാമിനേഷനോ പ്രാക്ടിക്കൽ എക്സാമിനേഷനോ ഒന്നുമില്ല. ഇതിൽ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ പെർമിറ്റ് ഉള്ള ആൾക്ക് ഇതിലേക്ക് എ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ക്ലാസ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് 500 KVA വരെ മാക്സിമം ലോഡ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിന് ഫീ എന്ന് പറയുന്നത് 110 രൂപയും എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 360 രൂപയും അതുപോലെ തന്നെ നമ്മുടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഫീ എന്ന് പറയുന്നത് 720 രൂപയുമാണ്. അതുപോലെ തന്നെ എല്ലാ പെർമിറ്റുകളും 5 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യേണ്ടതാണ്. അത് റിന്യൂ ചെയ്തില്ല എങ്കിൽ അതിൻ്റെ പെനാൽറ്റി ഫീസും അടയ്ക്കേണ്ടതാണ് പിന്നെ റിന്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നോർമൽ റിന്യൂവൽ ഫീസ് അടച്ചത്. റിന്യൂവൽ ഫീ എന്ന് പറയുന്നത് 1 മാസം മുമ്പ് നമ്മൾ റിന്യൂ ചെയ്യുകയാണെങ്കിൽ എ ക്ലാസ്സിനുള്ളത് 720 രൂപയും ബി ക്ലാസ്സിനുള്ളത് 360 രൂപയുമാണ്. അതുപോലെ ഓരോ കാറ്റഗറി ഓരോ ഇതിനും ഫീ സ്ട്രക്ചർ വ്യത്യാസമാണ്. അത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ, നിങ്ങൾക്ക് ഇതിൽ നോക്കാവുന്നതാണ്. ഇത്രയുമാണ് ഒരു സൂപ്പർവൈസർ പെർമിറ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് എ ക്ലാസ് ആയാലും ബി ക്ലാസ് ആയാലും ഒരു കാര്യം കൂടെ പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നതായിരിക്കും ഒരു റിസ്കി പൊസിഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള കൂടുതലുള്ളൊരു പൊസിഷൻ. കാരണം ഏതെങ്കിലും ഒരു സൈറ്റിൽ ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് പ്രതി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും. അതിനുശേഷം മാത്രമേ ഒരു വയർമാനും അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ പോലും വരികയുള്ളൂ. അതായത് ഒരു സൈറ്റിൻ്റെ അണ്ടർ എന്ന് പറയുന്ന കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ല റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയുമാണ്. നല്ല ഒരു അറിവോടെ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.